ബ്ലെസ്ലി സാർ, 50 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എന്താണ്? എനിക്ക് കുറച്ച് ഈഗോ എവിടെയൊക്കെയാണ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതെന്ന് മനസ്സിലായി. അത് ഞാൻ തിരുത്താൻ പഠിച്ചു. എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത്? എനിക്കൊരു സാധനം എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഞാനെന്നുള്ള ഈഗോ വളരും. എന്നിട്ട് അത് അതിൻ്റെ പുറത്ത് ഞാൻ പലരോടും ദേഷ്യപ്പെടും. എന്നിട്ട് അത് തിരുത്താൻ പഠിച്ചു. ദിൽഷ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എന്നെ പോലൊരു വ്യക്തിക്ക് ഇവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കഷ്ടപ്പെടും. അപ്പം ഞാൻ ഒരു 50 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുമ്പം എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് വരാണ്. റോബിൻ, 50 ഡേയ്സ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു 3 സീസണും പ്രേക്ഷകനായിട്ട് കണ്ടിട്ട് 4th സീസൺ വന്ന് ഇവിടെ ഒരു 50 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ ഞാൻ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നു. ലക്ഷ്മി പ്രിയ, എന്തോ എന്താ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളായിരുന്നു, പിന്നെ വളരെ ബോൾഡായി, പിന്നെ ഇന്ന് ഇമോഷണൽ ആവും, നാളെ ബോൾഡ് ആവും, അങ്ങനെയായി. ഇപ്പൊ ഏതാ അവസ്ഥ? ഇപ്പൊ വളരെ കൂളാണ്. ഇപ്പൊ എന്ത് കണ്ടാലും നമ്മളെ വലുതായിട്ട് ബാധിക്കാറില്ല. ഒരുപാട് ക്ഷമയുള്ള ആളാണെന്ന് മനസ്സിലായി. അപർണ, ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ കഴിഞ്ഞ ദിവസം ആനിവേഴ്സറി ആണ്, വെഡിങ് ആനിവേഴ്സറി. ഇപ്പൊ 2 ദിവസം അങ്ങോട്ട് പോയി, തിരിച്ചെത്തി. മിസ് ചെയ്യുന്നുണ്ട്. നിമിഷ ഒന്ന് പോയി തിരിച്ചു വന്നു. അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണത്, അല്ലേ? എന്ത് തോന്നുന്നു? സന്തോഷം. 50 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് വേ എത്തി, പകുതി എത്തി. സോ ചിലപ്പോ ഒക്കെ തോന്നും വീട്ടിൽ പോകണമെന്ന്, ചിലപ്പോ തോന്നും ഇത്രേ എത്തിയില്ലേ, ഇനി കഴിഞ്ഞിട്ട് പോയാ മതി എന്ന്. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി. ഈ സൗഹൃദങ്ങളൊക്കെ ഈ ഗെയിം കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി. ലൈക്ക് ആരോട് ഞാൻ മിണ്ടിയാലും മിണ്ടിയില്ലാലും ജാസ്മിൻ എപ്പോഴും ഉണ്ടാവും, അത് ഉറപ്പാ. ജാസ്മിൻ, 50 ദിവസം എനിക്ക് 50 വർഷങ്ങൾ പോലെയാണോ? അങ്ങനെയാണോ പറയാൻ വന്നത്? അതെ, എനിക്ക് അത്ര പെട്ടെന്നൊന്നും കടന്നു പോയിട്ടില്ല. എല്ലാം ഓരോ ദിവസത്തിൻ്റെ ദൈർഘ്യത്തിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്, അതുപോലെ തന്നെ ബാഡ് മെമ്മറീസ് ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ്. അപ്പം ഞാൻ എല്ലാം കൂടെ കലർന്നിട്ടുള്ളൊരു ഇതിലാണ്. ഇത്രയും പേരോട് വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നോ സാധാരണ? ബേസിക്കലി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ഐ മീൻ ആൾക്കാരെ കൂടെ വഴക്കുണ്ടാക്കല്ല, എനിക്ക് സഹിച്ചു നിൽക്കാൻ, എനിക്കത് തെറ്റാണ്, ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതന്നെ ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കിയത് ഇവിടെ വന്നപ്പം.